നമസ്കാരം. ആളെ കൊല്ലുന്ന ഒരു ആന അതിന് മതം പൊട്ടിയാൽ എന്തു ചെയ്യും? ആ ഒരവസ്ഥയാണ് ഇന്ന് PVNവർണ്ണ. എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ തിരിച്ചറിവില്ലാതെ മതം പൊട്ടിയ ആനയെപ്പോലെ എവിടെയും ചെന്ന് ഇടിച്ചു കയറുകയാണ്, എന്തൊക്കെയോ പറയുകയാണ്. ഒരു പ്രസ്താവന കണ്ടില്ലേ, ദിവസവും 3 നേരം മുണ്ട് മാറുകയും 4 നേരം ഷർട്ട് മാറുകയും ലിപ്സ്റ്റിക് ഇടുകയും ചെയ്യുന്ന സംവരണ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരുമാണ് കേരളത്തിൻ്റെ ശാപം. ഏത് നേതാവാണ് ലിപ്സ്റ്റിക് ഇടുന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ അത് രമ്യ ഹരിദാസിനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് പിന്നെ അത് നേതാക്കന്മാരിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിരിക്കാം. ചിലപ്പോൾ ഒരു തന്ത്രം പ്രയോഗിച്ചതായിരിക്കാം. എന്തായാലും PVNവർ പറഞ്ഞിരിക്കുന്നത് രമ്യ ഹരിദാസിന് വിദ്യാഭ്യാസമില്ല, വെറും 10ാം ക്ലാസ് മാത്രം. അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്, അവർക്ക് ഒരു ജനപ്രതിനിധിയാകാൻ യോഗ്യതയില്ല എന്നുള്ള രീതിയിലാണ് അൻവർ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. IASഉം PhDയും ഒരുപാട് ബിരുദങ്ങളുമൊക്കെ ഉള്ള ആളാണല്ലോ PVNവർ. PVNവർ പറയുന്നത് കേട്ടാൽ, വായിൽ നിന്നും വമിക്കുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് ആ സംസ്കാരം മനസ്സിലാകും. അതുമാത്രമല്ല, ശാസ്ത്രജ്ഞനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇവിടുത്തെ മഴമേഘങ്ങൾ ജപ്പാനിലേക്ക് കൊണ്ടുപോയി അവിടെ മഴ പെയ്യിച്ചിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി ജപ്പാൻകാർ ഇന്ത്യക്ക് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നാസ വരെ അത് കണ്ടെത്തി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ്, ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് PVNവർ. അദ്ദേഹം ക്രിമിനോളജി പഠിച്ചിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ആംബുലൻസിൽ 150 കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നു VDSS കൊടുക്കാൻ വേണ്ടി. പിന്നീട് അത് മീൻവണ്ടിയിൽ തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയി ഇതിൻ്റെയൊക്കെ കൃത്യമായ തെളിവുകളുണ്ട്, രേഖകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിൽ പ്രസംഗിച്ച് കേട്ടില്ലേ. ഒരു ക്രിമിനൽ ഗൂഢാലോചന പോലും കണ്ടുപിടിക്കാനുള്ള ബുദ്ധി വൈഭവമുള്ള, അത് പഠിച്ചിട്ടുള്ള PVNവർ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ വില കൊടുക്കണം. രമ്യ ഹരിദാസ് 10ാം ക്ലാസ് കഴിഞ്ഞ് TTC കഴിഞ്ഞ ഒരു വനിതയാണ് എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയുണ്ടെങ്കിൽ അൻവറിനെ LP സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ തീരെ വിവരമില്ലാത്തവരായിരിക്കുമല്ലോ. ഈ TTC കഴിഞ്ഞ അധ്യാപകരാണ് നിങ്ങളെ അക്ഷരം പഠിപ്പിച്ചതും നിങ്ങളെ മുകളിലേക്ക് കടന്നുകൂടാൻ സഹായിച്ചതും. അവരൊക്കെ തീരെ വിവരമില്ലാത്തവരായിരിക്കുമല്ലോ. പിന്നെ മിസ്റ്റർ PVNവർ, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, ഒരുപാട് കാലം പ്രതിപക്ഷ നേതാവായിരുന്ന, വളരെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ച BS അച്യുതാനന്ദന് എന്തായിരുന്നു അക്കാദമിക് ക്വാളിഫിക്കേഷൻ? ഇലക്ട്രിസിറ്റി വകുപ്പ് ഭരിച്ചിരുന്ന MM മണിയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഞാൻ പറയുന്നത് അക്കാദമിക് ക്വാളിഫിക്കേഷനാണ്. നമ്മുടെ EK നായനാർ എന്ന ശുദ്ധനായ ഭരണാധികാരിയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? K കരുണാകരൻ. അങ്ങനെ തുടങ്ങി ഈ രാഷ്ട്രീയത്തിലെയാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഉന്നത വിജയം കൊയ്തിട്ടുള്ള നല്ല ഭരണാധികാരികളിൽ നിന്ന് മികവ് തെളിയിച്ചിട്ടുള്ള എത്രയോ പേർ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരായിരുന്നു. ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് സംസ്കാരമുണ്ടാകുന്നില്ല. മിസ്റ്റർ അൻവർ ഡോക്ടറാണ്, സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആളാണ്. ഇപ്പോൾ ഡോക്ടർ സരിൻ പാലക്കാട് LDFന്റെ സ്ഥാനാർത്ഥി. നമ്മൾ നല്ല അറിവും വിവേകവും ബുദ്ധിയുമൊക്കെയുള്ള ആൾ എന്ന് വിചാരിക്കുന്നു, പക്ഷേ ആന മണ്ടത്തരം കാണിക്കുന്നത് കണ്ടില്ലേ? സംസ്കാരശൂന്യമായ സംസാരം കണ്ടില്ലേ? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സംസ്കാര സമ്പന്നമായി പെരുമാറൽ കൂടിയാണ്. പഠിക്കുന്ന വിഷയങ്ങളിൽ പ്രാവീണ്യരായി റാങ്ക് മേടിക്കുന്നുണ്ടാവും, അതിൻ്റെ പേരിൽ ജോലിയും ഒരുപാട് നേട്ടങ്ങളും കരസ്ഥമാക്കുന്നുണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായി സംസ്കാരം എന്നൊന്നുണ്ട്. അത് ഈ പഠനത്തിലൂടെ, നമ്മുടെ ബന്ധങ്ങളിലൂടെ, നമ്മുടെ സൗഹൃദങ്ങളിലൂടെ പകർന്നു കിട്ടുന്നതാണ്. വലിയ ബിരുദങ്ങളൊക്കെ നേടിയിട്ടും സംസ്കാരമില്ലാതായാൽ എന്തു ചെയ്യും? സ്കൂളിൻ്റെ വരാനത പോലും കാണാത്ത കൊടും ക്രിമിനൽ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എത്രയോ വിദ്യാസമ്പന്നരുണ്ട്. അപ്പോൾ വിദ്യ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അതിൽ സംസ്കാരമുണ്ട്, സാമാന്യ ബുദ്ധി എന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാന യോഗ്യത. രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും മറ്റേതൊരു മേഖലയിലാണെങ്കിലും അടിസ്ഥാനപരമായി അവന് സാമാന്യ ബുദ്ധിയുണ്ടോ, കോമൺ സെൻസ്? എത്രയോ ഉന്നത ബിരുദം നേടിയിട്ടുള്ള, ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവർക്ക് കോമൺ സെൻസ് ഇല്ലാതെ പെരുമാറുന്നത് കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് സാമാന്യ ബുദ്ധി ഉണ്ടാവണമേ എന്നാണ്. ഇവിടെ രമ്യ ഹരിദാസിലേക്ക് വരുമ്പോൾ, അവർ ചിലപ്പോൾ ലോകസഭയിൽ പോയി അവർക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. 29 സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന MPമാരുള്ളതുകൊണ്ട് തന്നെ അവിടെ അവരവരുടെ മാതൃഭാഷയിൽ സംസാരിച്ചാൽ മതി, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അവിടെ പോയി പ്രേമചന്ദ്രനെ പോലെയോ ശശി തരൂരിനെ പോലെയോ ഒന്നും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല. അതുകൊണ്ട് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കേണ്ട കാര്യമില്ല. അവർക്ക് നല്ലൊരു ജനപ്രതിനിധിയാകാം. ഇവിടെ ജനപ്രതിനിധിയാകണമെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഒന്നും പറഞ്ഞിട്ടില്ല. അടിസ്ഥാന യോഗ്യത വിദ്യാഭ്യാസമല്ല എന്നിരിക്കെ നിങ്ങൾ രമ്യ ഹരിദാസിനെ പരിഹസിച്ചത് ഒട്ടും ശരിയായില്ല. അവർ ഒരു സ്ഥലത്തും ഞാൻ ഭയങ്കര ഡിഗ്രിക്കാരിയാണ്,
ഞാൻ അറിവിൻ്റെ കേദാരമാണ് എന്നൊന്നും പറഞ്ഞു പോയിട്ടില്ല. വളരെ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ആ പെൺകുട്ടി. അവരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അൻവറിൻ്റെ വാക്കുകൾക്കുള്ള മറുപടി. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാനതിന് പ്രതികരിക്കുന്നില്ല, ചേലക്കരയിലെ ജനങ്ങളല്ലേ അതിന് മറുപടി കൊടുക്കുന്നത് എന്നാണ്. എത്ര സംസ്കാര സമ്പന്നമായ മറുപടിയാണ്. അതാണ് അൻവർ വിദ്യാഭ്യാസം. നിങ്ങൾ പറയുന്ന വികലമായ വാക്കുകൾ, നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസയോഗ്യത ഉണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു, കോഴിക്കോട് ഡിഗ്രിക്ക് പഠിച്ചിരുന്നു. നിങ്ങളൊരു ഡിഗ്രിക്കാരനായിരിക്കാം. കേവലം ഒരു ഡിഗ്രി സമ്പാദിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ നിറകുടമായി, അറിവിൻ്റെ നിറകുടമായി എന്നാണോ കരുതുന്നത്? തെറ്റാണ് അൻവർ, അത് വളരെ തെറ്റാണ്. ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് മാത്രം ഒരാൾ സംസ്കാര സമ്പന്നനാവുന്നില്ല, അയാൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനാവുന്നില്ല. ആ കോവളം കടപ്പുറത്ത് നിലക്കടല വിറ്റ് നടക്കുന്ന കുട്ടികൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, ഫ്രഞ്ച് സംസാരിക്കും, മറ്റ് വിദേശ ഭാഷകൾ ഒരുപാട് സംസാരിക്കും. അവരുടെ ഇടപഴകലിൻ്റെ ഭാഗമാണ്. ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്നുകൊണ്ടാണോ സ്വപ്ന സുരേഷ് നന്നായി ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നത്? ആ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് CPM ഒരുപാട് നേതാക്കൾ വീണുപോയില്ലേ? അവർ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് എന്ന് കരുതി അവർക്ക് എവിടെയൊക്കെ ജോലി കൊടുത്തു. കൃത്യമായി അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അറിയാവുന്ന ശിവശങ്കർ അവർക്ക് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും CPM നേതാക്കന്മാർ വീണുപോയി. അവർ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണെന്ന് വിചാരിച്ചു. നിങ്ങളടക്കം മിസ്റ്റർ PV അൻവറിനോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ PV അൻവർ മതം പൊട്ടി ആനയെപ്പോലെ കാടും മേടും നശിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ, ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ പരിഹാസ്യനാവുകയാണ്. VD സതീശൻ എന്ന വീട്ടി നിങ്ങളോട് സഹായം ചോദിച്ചു ഇലക്ഷന് എന്നാണല്ലോ പറയുന്നത്. അത് അയാളുടെ വിഡ്ഢിത്തം. അയാൾ മാന്യമായി സംസാരിക്കുന്ന ആളാണ്, മാന്യമായി പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ നിങ്ങളോട് വന്ന് സഹായം ചോദിച്ചുകൊണ്ടാണ് വിഡ്ഢി എന്ന് വിളിച്ചത്. DMK എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി നിങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ നിങ്ങളെന്താണ് അവിടെ മലമറിക്കും. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. നോട്ടയേക്കാൾ താഴെ വോട്ട് മേടിക്കാൻ പോകുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ ചേലക്കരയിലും പാലക്കാടും. പറ്റിയാൽ നിങ്ങൾ വയനാട്ടിൽ പ്രിയങ്കാഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി നടത്തൂ. മിസ്റ്റർ അൻവർ, നിങ്ങൾക്ക് ഒരു സ്ഥലത്തും അത്താണി കിട്ടാതെ വരുമ്പോൾ നിങ്ങളെല്ലാവരെയും ചീത്ത വിളിക്കുകയാണ്. നിങ്ങൾക്ക് സാമാന്യ ബോധമുണ്ടായിരുന്നെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കൂ ചേലക്കരയിൽ, എന്നിട്ട് എൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കൂ എന്ന് പറയുമായിരുന്നില്ല. അവനവൻ എന്താണെന്ന് അറിയേണ്ടത് അവനവൻ തന്നെയാണ്. മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടില്ല നീ വിഡ്ഢിയാണ് എന്ന് പറയേണ്ട. വിഡ്ഢിത്തം വിളമ്പുമ്പോൾ സ്വയം മനസ്സിലാക്കണം ഞാനിനി അത് പറയാൻ പാടില്ല എന്ന്. പക്ഷേ വിഡ്ഢിക്ക് അത് മനസ്സിലാവില്ല. ഒരു വിഡ്ഢിയോട് നീ പറഞ്ഞത് വിഡ്ഢിതമാണെന്ന് പറഞ്ഞാൽ അവൻ വഴക്കുണ്ടാക്കും, അവൻ എതിർക്കും. അവന് മനസ്സിലാവില്ലല്ലോ അവൻ്റെ വിഡ്ഢിതം എന്താണെന്ന്. എന്ന് പറഞ്ഞ പോലെയാണ് അൻവർ, നിങ്ങളുടെ ഓരോ വാക്കും നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ പത്രസമ്മേളനങ്ങൾ, മാധ്യമങ്ങൾ തമാശ ഉണ്ടാക്കാൻ വേണ്ടി, വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ പുറകെ കൂടും. നിങ്ങൾ അപ്പോഴപ്പോൾ ചിന്തിക്കുന്നു നിങ്ങൾ വലിയവനാകുന്നുവെന്ന്. അത് തന്നെ ഒരു മണ്ടത്തരമല്ലേ? നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളേതായാലും ഒരു IASകാരനല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമ്പനയിൽ IASഉം ഒരുപാട് ബിരുദങ്ങളുമുള്ള PV അൻവർ എഴുതിയത്. അഡ്വക്കേറ്റ് ജയശങ്കർ ഏതോ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളെന്താണ് പറഞ്ഞത്? കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന അയാളുടെ ഓഫീസിലും അയാളുടെ മുഖത്തും ഒഴുകിവന്നല്ലേ? സംസ്കാര സമ്പന്നനായ ഒരാൾക്ക് പറയാൻ കഴിയുന്ന കാര്യമാണോ? ഒരാൾ അധിക്ഷേപിച്ചെങ്കിൽ അതിന് മറുപടി കൊടുക്കാം, അതേ നാണയത്തിൽ മറുപടി കൊടുക്കാം. അതല്ലാതെ കക്കൂസ് മാലിന്യം ആലുവയിലെ അയാളുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ഒഴിക്കുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഡ്ഢിത്തം തന്നെയാണ് പറയുന്നത്. അത് വിവരക്കേടിൻ്റെ പര്യായമാണ്. അത് വിദ്യാഭ്യാസമുള്ള ഒരാൾ ചെയ്യുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം EZ2 സംസ്കാരം. വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ലാതിരുന്ന EK നായനാരുടെ പാണ്ഡിത്യം എന്തായിരുന്നു? അത് പുസ്തകത്താളുകളിൽ നിന്നും കിട്ടിയ പാണ്ഡിത്യമായിരുന്നില്ല. മനുഷ്യനെ മനസ്സിലാക്കുന്ന, സാധാരണക്കാരെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ താൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തൻ്റെ സംസ്ഥാനത്തെ ജനങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കണം അല്ലെ ഞാൻ സ്നേഹിക്കണമെന്ന് പറയുന്നൊരു പാണ്ഡിത്യമുണ്ടല്ലോ, അതുണ്ടായിരുന്നു ആ മനുഷ്യന്. ഒന്നും സമ്പാദിച്ചു കൂട്ടാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ്റെ മരണത്തിൽ ജനങ്ങൾ വിലപിച്ചത്, ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ ജനങ്ങൾ വിലപിച്ചത്. ഒരു LLB കാരനായിരുന്ന ഉമ്മൻചാണ്ടി എവിടെങ്കിലും അയാളുടെ മഹത്വം പ്രകീർത്തിച്ചിട്ടുണ്ടോ? സ്വയം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നും ജനങ്ങളോടൊപ്പമായിരുന്നു, ജനങ്ങളെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും നിങ്ങൾ അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്. നിങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി അവിടെ വിലപേശാം, നിങ്ങൾ പറയുന്നിടത്ത് അവർ വോട്ട് ചെയ്യും, നിങ്ങളുടെ അണികൾ. അപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാം എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. വിഡ്ഢികളുടെ സ്വർഗത്തിലെ വിഡ്ഢികളുടെ രാജാവാണ് നിങ്ങൾ. പാവപ്പെട്ട ഒരു ദളിത് പെൺകുട്ടിയുടെ, ഞാൻ ഉദ്ദേശിക്കുന്ന രമ്യ ഹരിദാസിനെയാണ്, അവരെ വെറുതെ വിടുക. നിങ്ങൾ ശ്രീരജനെ കൂട്ടുപിടിച്ച് ഒരു പത്രപ്രവർത്തകനെതിരായി, മറുനാടിനെതിരായി കേസ് കൊടുത്തില്ലേ? SC ST അക്രോസിറ്റി ആക്ട് അനുസരിച്ച് നിങ്ങളല്ലേ അതിന് നേതൃത്വം കൊടുത്തത്? ശ്രീരജനോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ നിങ്ങൾക്കെന്ന്.
എന്നാൽ ഇന്ന് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം? അവിടെ നിങ്ങളുടെ മാടമ്പിത്തരം, നിങ്ങളുടെ സവർണ മേധാവിത്വ ചിന്താഗതി അത് വെളിപ്പെടുകയില്ലേ? അപ്പോൾ നിങ്ങൾ ശ്രീനിധനോട് കാണിച്ച സ്നേഹമെല്ലാം വെറും കള്ളത്തരമായിരുന്നില്ലേ? മറുനാടനുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ലേ? ഇതൊക്കെ വെളിപ്പെടുകയില്ലേ അൻവർ? ഇതൊക്കെയല്ലേ വിദ്യാസമ്പന്നനായ നിങ്ങൾ ചിന്തിക്കേണ്ടത്? എന്തായാലും പി വി അൻവർ, നിങ്ങളുടെ വിടുവായത്വം അവസാനിപ്പിക്കും. നിങ്ങൾ രാഷ്ട്രീയക്കാരനായിപ്പോയി, നിങ്ങൾക്ക് സമ്പത്തുമുണ്ട്. നിങ്ങൾ എവിടെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുക, സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി നിങ്ങൾക്ക് കേരളത്തിൽ എന്തെങ്കിലും ആകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും വിഡ്ഢിത്തമാണ്. ഇവിടെ വലിയ വലിയ തമ്പുരാക്കന്മാർ പാർട്ടികൾ ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെട്ടില്ല. എം വി രാഘവൻ പാർട്ടി ഉണ്ടാക്കി രക്ഷപ്പെട്ടോ? കെ ആർ ഗൗരിയമ്മ സ്വന്തം പാർട്ടി ഉണ്ടാക്കി, ഇന്ന് എവിടെയാണ് ആ പാർട്ടി? പി സി ജോർജ് പാർട്ടി ഉണ്ടാക്കി രക്ഷപ്പെട്ടോ? അങ്ങനെ എത്രയോ എത്രയോ പേർ കേരള കോൺഗ്രസ് പിരിഞ്ഞ് എത്രയോ ഭാഗമായി മാറി, ആരെങ്കിലും രക്ഷപ്പെട്ടോ? അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു പാർട്ടി ഉണ്ടാക്കിയാൽ നിങ്ങളുടെ പിന്നിൽ ആൾക്കാരുണ്ട് എന്ന് നിങ്ങളുടെ മിഥ്യാധാരണ അത് തിരുത്തുക. ഏതെങ്കിലും ഒരു മുന്നണിയിൽ ചാരി നിൽക്കുക, വീൺവാക്ക് പറയാതിരിക്കുക, എന്നിട്ട് അവരോട് സഹായം അഭ്യർത്ഥിക്കുക. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ സഹായിച്ചെങ്കിലായി. ഒരു രാഷ്ട്രീയക്കാരനായി തുടരണമെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയം ഒക്കെ ഉപേക്ഷിച്ച് കച്ചവടത്തിലേക്ക് തിരിയുക, യഥാർത്ഥ കച്ചവടക്കാരനായി നിങ്ങൾ വിരാജിക്കുക. താങ്ക് യു.